ഉഴവൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള ശ്രീ ജോണിസ് പി സ്റ്റീഫനും ചേർന്നിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ സംസാരിക്കുന്നത് അധികാരത്തിൻ്റെ ഭാഷയെ അതിർവരമ്പുകൾക്കും അപ്പുറത്തേക്ക് കടത്തിവിടേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു അതിനൊരു ഒരു ഒരു ആദ്യ പടി എടുത്തു വെച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളാണിപ്പോൾ താങ്കളും ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ആ ഒരു വിധിയെക്കുറിച്ച് തന്നെ ആദ്യം പറയാം അധികാരത്തിൻ്റെ ഭാഷയായ എടാ എടി എന്നൊന്നും ഇനി വിളിക്കാൻ പാടില്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേൾക്കുന്ന വലിയ കാടത്തിൻ്റെ വാർത്തകളും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് എത്രത്തോളം ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു ഒരു ആശ്വാസം ഈ ഹൈക്കോടതി തരുന്നുണ്ട് നമസ്കാരം വലിയ സന്തോഷത്തോടെയാണ് ഇവിടെ ആയിരിക്കുന്നത് കാരണം പുഴൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി പുളൂർ പഞ്ചായത്ത് കമ്മിറ്റി സാർ മാഡം വിളികൾ പഞ്ചായത്തിൽ വേണ്ട എന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് സാധിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മാത്തൂർ പഞ്ചായത്ത് പനച്ചിക്കാട് പഞ്ചായത്ത് ഇവരൊക്കെ എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇട ഇടി പ്രയോഗങ്ങൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജഡ്ജ്മെൻറ്റിനെയും വലിയ താല്പര്യത്തോടുകൂടി തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ നോക്കിക്കാണുകയാണ് കാരണം വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ സ്പീക്കർ എന്ന് സ്പീക്കർ പറഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെ സാർ എന്നാലും അഭിസംബോധന ചെയ്യേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ പോലെ ഒരു സാധാരണക്കാരൻ ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ അവന് കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി കൂടുതൽ കൂടി അവൻ അർഹമായത് നേടിയെടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് സംശയം പറയാം രണ്ടാമത് ഓഫീസുകൾ കൂടുതൽ ജനകീയമായി മാറും അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഒരു ഗ്യാപ്പ് അവിടെ ഇല്ലാതാവുന്നൊരു സാഹചര്യം ഉണ്ടാകും ഉദാഹരണത്തിന് നമ്മുടെ പഞ്ചായത്തിൽ പ്രസിഡന്റ് എന്ന നിലയിൽ പലരും സാറെന്ന് വിളിക്കുമ്പോൾ അത് വളരെ ആരോചകമായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ പല ഓഫീസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ പഞ്ചപുച്ച മടങ്ങി സാറെന്ന് വിളിച്ചുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവിടെ നിൽക്കുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ജനങ്ങളാണ് ജനങ്ങളാണ് ഏറ്റവും വലിയ അധികാരികൾ അപ്പോൾ നമ്മളെല്ലാ കാര്യത്തിലും നമ്മളത് പറയുന്നുണ്ടെങ്കിലും അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൂടി വേണം ഒരു ശുദ്ധി കലാശം ആരംഭിക്കുമ്പോൾ അത് നമ്മുടെ സംസാര രീതി നമ്മുടെ ഭാഷാശൈലി അതിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ് ഏറ്റവും അത്യാവശ്യം അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കേരളം മുഴുവൻ ഏറ്റെടുക്കട്ടെ രാജ്യം മുഴുവൻ ഏറ്റെടുക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ആത്മവിശ്വാസം ഇത് ജനങ്ങൾക്ക് നൽകും ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥരെ അവരുടെ പദവികളെ പറ്റി അവരുടെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കും ഇപ്പോൾ ഏതൊരു ഉദ്യോഗസ്ഥരാണേലും പബ്ലിക് സർവൻ്റാണ് ജനസേവകരാണ് ഈ നാട്ടിൽ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ്റെയും കൂലിപ്പണിക്ക് പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന ദിവസ വേദന തൊഴിലാളിയുടെയും അവന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അവൻ അവനടയ്ക്കുന്ന നികുതി കൊണ്ട് കുടുംബം പുറത്തുന്നവരാണ് എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും തന്നെ അപ്പോൾ അതുകൊണ്ട് ആരുമാരെ നിർബന്ധിച്ച് ആ ജോലിയിലേക്ക് വിട്ടതല്ല അവരാ ആ ഉത്തരവാദിത്വം മനസ്സിലായിക്കൊണ്ട് ആ ജോലിയിലേക്ക് വന്നവരാണ് അപ്പോൾ അതുകൊണ്ട് സാർ എന്ന പദം നമുക്കറിയാം ഒരു കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ഒരു അവശേഷിപ്പായിട്ട് ഇന്ന് നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഒരു പദമാണ് അപ്പോൾ സാർ എന്നുള്ളൊരു പദം ഒരാളെ നമ്മൾ വിളിക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾ മറ്റ് അല്ലെങ്കിൽ ആരാണോ സാർ എന്ന് വിളിക്കപ്പെടുന്നത് ആ വ്യക്തി മറ്റേ ആളേക്കാൾ ഉയർന്നതും ആ പദം വിളിക്കുന്ന ആൾ താഴ്ന്നയാളുമായി പോകുന്നൊരു പൊതുബോധം കേരളത്തിനുണ്ട് ഇതൊരു നിയമമല്ല പൊതുബോധമാണ് ഈ പൊതുബോധം ഇല്ലാത്ത ഒരു തുല്യതയാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വരും ദിവസങ്ങളിലൊക്കെ നമുക്കിടയിൽ എല്ലാവരുടെ ഇടയിലും ഉണ്ടാവേണ്ടത് യാതൊരു വേർതിരികളും ഇല്ലാത്ത തുല്യതയാണ് ഒരു ചെറിയ ഇടപെടുന്നത്